Welcome you all. Today we are going to discuss the HTML5. Last class il nammal scripting languages discuss edu. In HTML5 aanu discuss cheyan povunnathu. Karanam HTML endanu hypertext markup language endanu alladum. Adu ningal already first term il padichathaanu. Appo ivada koodathil nammal concentrate cheyana HTML5 enaanu. Nammal module thodangiyathu samayathane parnaanu HTML5 irikkum koodathil concentrate cheyanu. HTML means this is a standard of structuring and presenting content on the www world wide web il oru content ne engane structure cheyam engane present cheyam ennalladine vaanittana nammal HTML use cheyunnathu. Okay, HTML 5 nu varumbo 5th generation aanu, ani 5th version currently odikondirikkunna HTML version aanu HTML 5 ennalladu. Adu 22 January 2008 il aanu, January 22 2008 il aanu first release cheyanapadunnathu. HTML 5 nu varumbo oru HTML 4 inde extension mathramalla adile XHTML 1 um adu pole DOM 2 level HTML okke content okke endu irundu upayogichu kondana nammal HTML 5 kondirunnathu. Adu main aayittu HTML 5 kondirunna uddesham onnu adinte improve cheyyanaanu, adinte languageukal improve cheyya, adu pole thanne multimedia latest aayittulla multimedia supportukal other new features nokke endu cheyya support cheyyan vendana nammal HTML 5 varunnathu. Appo ulla HTML ninnum main aayittu latest multimedia ne endu cheyya support cheyyikka ennallana uddesham. Adu pole thanne adutha uddesham ennu endanu chale onnu pinne languages endu easily readable aakka maatte humans ne നമ്മ സാധാ യൂസേഴ്സിന് എന്ത് ചെയ്യാം, ഹ്യൂമൻ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി കൂടുതൽ റീഡബിൾ ആക്കി മാറ്റുക, കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക ഇതിനെ മാറ്റുക എന്നുള്ളതും. അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടേഴ്സിനും വെബ് ബ്രൗസേഴ്സിനൊക്കെ എന്ത് ചെയ്യുക വെബ് ബ്രൗസേഴ്സൊക്കെ കൂടുതൽ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് അതിൻ്റെ കോഴ്സിനും കാര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് HTML 5 വരുന്ന ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ HTML 5 അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ HTML 5 ലേക്ക് വരുമ്പോൾ HTML 5 ല് അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന അഡ്വൻറ്റേജ് ഒന്ന് ഇമ്പ്രൂവ്ഡ് കോഡ്, കോഡ് എന്ത് ചെയ്തു ഇമ്പ്രൂവ് ചെയ്ത്, അത് പഴയ ഒരു HTML ഇല്ലാത്ത ഒരുപാട് കോഡുകൾ നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്ത് കൊണ്ടുവന്ന്, അതാണ് കൂടുതൽ ഹ്യൂമൻസിന് മനസ്സിലാവുന്ന രൂപത്തിലും കമ്പ്യൂട്ടറിനൊക്കെ കൂടുതൽ കോമ്പാറ്റബിൾ ആവുന്ന രൂപത്തിൽ എന്ത് ചെയ്ത് കൂടുതൽ കോഡുകൾ എന്ത് ചെയ്തു കൊണ്ടുവന്നു. ദെൻ എലഗൻ്റ് ഫോംസ്, പുതിയ ഫോംസുകൾ കൊണ്ടുവന്നു. ഫോംസ് കൊണ്ടുവന്നു പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ്, പഴയ ഒരു HTML ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇമെയിൽ എന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പിൽ ഇമെയിലായിരുന്നു, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സ് എന്ന് കൊടുക്കില്ല, നമ്മൾ ടെക്സ്റ്റ് എന്ന് കൊടുക്കും. അതിന് പകരം ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ മാത്രമേ അവിടെ സപ്പോർട്ട് ആവുകയുള്ളൂ. അങ്ങനത്തെ ഓപ്ഷനൊക്കെ എന്തുണ്ട് HTML 5 കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ കൺസിസ്റ്റൻസി ഉണ്ട്. ദെൻ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഓഡിയോ വീഡിയോ സപ്പോർട്ട്. അതാണ് ലേറ്റസ്റ്റ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ഓഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു HTML 5, ഓഡിയോ വീഡിയോ ടാഗുകൾ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ക്യാഷ് കൊണ്ടുവന്നു. ദെൻ ക്രോസ് ബ്രൗസർ കോമ്പാറ്റബിലിറ്റി, പഴയ ബ്രൗസറിലും പുതിയ ബ്രൗസറിലൊക്കെ കോമ്പാറ്റബിൾ ആണ് രൂപത്തിലുള്ള കോഡുകൾ കൊണ്ടുവന്നു. ദെൻ ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷന് എന്ത് പിന്നെ ഇതായിരുന്ന രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കോഡുകളിലേക്ക് കൊണ്ടുവന്നതാണ് HTML 5. കാരണം മൊബൈൽ ഡിവൈസ്, മൊബൈലിൽ കൂടുതൽ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് സിസ്റ്റത്തിൽ മാത്രമായിരുന്ന കാര്യങ്ങളൊക്കെ ഫുൾ എന്തായി മൊബൈലിലേക്ക് മാറി. അപ്പോൾ മൊബൈലിലും എന്ത് വേണം, ഇത് കോമ്പാറ്റബിൾ ആകണം. ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ബ്രൗസറുകളുണ്ട്, ഇതിലൊക്കെ ഒരേപോലെ സ്ട്രക്ചർ ആയിരിക്കണം എന്ത് HTML കണ്ടൻറ്റിലെ വെബ്. കാരണം പല സിസ്റ്റം തുറക്കുമ്പോൾ പല രൂപത്തിൽ, മൊബൈലിൽ തുറക്കുമ്പോൾ ഒരു രൂപത്തിൽ, സിസ്റ്റത്തിൽ പോകുമ്പോൾ വേറെ രൂപത്തിൽ, വേറെ ബ്രൗസറിൽ തുറക്കുമ്പോൾ വേറെ രൂപത്തിൽ, ഇങ്ങനൊന്നും ആവാൻ പാടില്ല, ഒക്കെ ഒരേ സ്ട്രക്ചറിൽ വരണം. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ കോമ്പാറ്റബിൾ ആണ് രൂപത്തിലേക്കാണ് HTML 5 എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് HTML 5 മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊണ്ടുവന്ന ഒരു അഡ്വൻറ്റേജ്. അതുപോലെ തന്നെ അടുത്തതാണ് ടു എൻറിച്ച് ദി സെമാൻറ്റിക് കണ്ടൻറ്റ് ഓഫ് ദി ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂ പേജ് സ്ട്രക്ചർ എലമെൻറ്റ്സ്. അപ്പോൾ പേജിൻ്റെ സ്ട്രക്ചറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ ഡോക്യുമെൻസിനെ പിന്നെ കണ്ടൻറ്റ് ഡോക്യുമെൻസിനെ കണ്ടൻറ്റിനെ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് എലമെൻറ്റുകൾ HTML 5 പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക WWW, അല്ലെങ്കിൽ പേജിൻ്റെ സ്ട്രക്ചർ മാറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി, എൻറിച്ച് ചെയ്യാൻ വേണ്ടി പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടി പുതിയ ടാഗുകൾ അതിലേക്ക് കൊണ്ടുവന്നു, ഒന്നും കൂടി പിന്നെ സ്ട്രക്ചേർഡ് ആയി ചെയ്യാൻ വേണ്ടി. അതിനുള്ള ടാഗുകളാണ് മെയിന്, സെക്ഷന്, ആർട്ടിക്കിള്, ഹെഡർ, ഫൂട്ടർ, അസൈഡ്, അതുപോലെ തന്നെ നാവിഗേഷൻ നാവ്, ഇതുപോലത്തെ ഫിഗർ ആൻഡ് ഇതുപോലത്തെ ഒരുപാട്
പിന്നെ പുതിയ ടാഗുകൾ കൊണ്ടുവന്നു. ഓരോന്നും എന്താണെന്നാലും നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ പുതിയ കണ്ടന്റിനെ സ്ട്രക്ചർ, പേജിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടാഗ്സ് യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് തന്നെയാണ്, ന്യൂ ആട്രിബ്യൂട്ട്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്, സം എലമെന്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഹാവ് ബീൻ റിമൂവ്ഡ്, ചേഞ്ച്ഡ്, റീഡിഫൈൻഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ്. പുതിയ എലമെന്റ്സ് കൊണ്ടുവന്നു, അതോടുകൂടെ തന്നെ ചിലതൊക്കെ ഒഴിവാക്കി, ചിലതൊക്കെ ചേഞ്ച് ചെയ്ത്, ചിലതൊക്കെ റീഡിഫൈൻ ചെയ്ത്, ചിലതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്ത്, അതൊക്കെ എച്ച് ഡി എം എൽ ഫൈവിൽ കൊണ്ടുവന്നാണുള്ളതാണ്. ഇതാണ് എച്ച് ഡി എം എൽ ഫൈവിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ എച്ച് ഡി എം എൽ ഫൈവിൻ്റെ എലമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. എച്ച് ഡി എം എൽ വരുന്ന എലമെന്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അല്ല എന്താണ് എച്ച് ഡി എം എൽ എലമെന്റ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം എലമെന്റ്സ് എന്ന് പറഞ്ഞത് ഇതുപോലെ എക്സാമ്പിൾസ് ആയിട്ട് ടൈറ്റിൽ നിന്നൊക്കെ കൊടുക്കുന്നത് എലമെന്റ് ആണ് എച്ച് ഡി എം എൻ്റെ. അതുപോലെ പി, അങ്ങനെ ഒരുപാട് എച്ച് ഡി എം എൽ എലമെന്റ്സ് നമുക്കറിയാം. ബോൾഡിന് ബിയും പിന്നെ ടൈറ്റിൽ, ഹെഡ്, എച്ച് ഡി എം എൽ, അങ്ങനെ ഒരുപാട് ടാഗുകൾ അറിയാം, എലമെന്റ്സ് അറിയാം. ഈ എലമെന്റ്സ് എന്തിനാണെന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി എച്ച് ഡി എം എൽ ഡോക്യുമെന്റ്. അല്ലെങ്കിൽ എച്ച് ഡി എം എൽ ഡോക്യുമെന്റിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എച്ച് ഡി എം എൽ എലമെന്റ്സിനെയാണ്. ഓക്കെ, ഈ എച്ച് ഡി എം എൽ എലമെന്റ്സ് എന്തുണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ ടു എ വെബ് ബ്രൗസർ സ്പെസിഫൈ ഹൗ ടു ഡിസ്പ്ലേ ദി എച്ച് ഡി എം എൽ ഡോക്യുമെന്റ്. എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് എങ്ങനെ ഡിസ്പ്ലേ ആക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത്, ബ്രൗസറിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഈ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ എലമെന്റ്സ് യൂസ് ചെയ്യേണ്ട റെപ്രസെൻ്റ് ചെയ്യുന്ന ടാഗുകളുണ്ട്, ആ ടാഗിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് ആണ് ഈ ഗെരുദാന്, ലെസ് ദാന്, ഗെരുദാന്, അതുപോലെ തന്നെ ഈ പിന്നെ ഫോർവേഡ് സ്ലാഷുകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ദെൻ മോസ്റ്റ് എച്ച് ഡി എം എൽ എലമെന്റ്സ് ആൻഡ് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ്. ഒരു വിധം എച്ച് ഡി എം എൽ എലമെന്റിനൊക്കെ എന്തുണ്ടാവാം, ഓപ്പണിംഗ് ടാഗുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ക്ലോസിംഗ് ടാഗുകൾ ഉണ്ടാവാറുണ്ട്. ഓപ്പണിംഗ് ടാഗ് പിന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടാഗ് നമ്മൾ പറയും, അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗ് അല്ലെങ്കിൽ എൻഡിങ് ടാഗ് എന്ന് പറയും. ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞ ഇതും ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്ന ഇതുമാണ്. ഇതിലെന്തുണ്ട്, ഒരു ഫോർവേഡ് സ്ലാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിലെന്തില്ല, ഫോർവേഡ് സ്ലാഷ് ഇല്ല. അപ്പോൾ ഈ ഫോർവേഡ് സ്ലാഷ് ഇല്ലാത്ത ഇത് ഓപ്പണിംഗ് ടാഗുമാണ്, ഇത് ക്ലോസിംഗ് ടാഗുമാണ്, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രൂപത്തിൽ ഈ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗ് വരുന്ന രൂപത്തിലായിട്ട് ഈ എച്ച് ഡി എം എൽ എലമെന്റ്സിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ എലമെന്റ്സ് വിത്ത് ടാഗ് പെയേഴ്സും, അതുപോലെ എം ടി എലമെന്റ്സ് വിത്ത് സിംഗിൾ ടാഗും. അത് കണ്ടെയ്നർ എലമെന്റ്സ് വിത്ത് ടാഗ് പെയേഴ്സ്, ടാഗ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കണ്ടെയ്നർ എലമെന്റ് ആണ്. അതായത് ഒരു അതിനൊരു ആ കണ്ടെയ്നർ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ദെൻ എം ടി എലമെന്റ് വിത്ത് സിംഗിൾ ടാഗ് ആണെങ്കിൽ ഒരു എലമെന്റ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിട്ട് മാത്രം, അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നുമില്ല, ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. എക്സാമ്പിളിലേക്ക് നമ്മൾ പോവാണ്, കണ്ടെയ്നർ എലമെന്റ് ടാഗ് പെയർ ഇതുണ്ടോ, ടൈറ്റിൽ എന്നുള്ളത് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ടൈറ്റിൽ ക്ലോസ് ചെയ്ത ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഇതിലെടുക്കുക ആസ് ഇസ്, ഇത് കണ്ടെയ്നർ ആണ് അല്ലേ, ഇത് രണ്ടിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെ ഇടയിൽ ഒരു കണ്ടെയ്നറിൽ ആർ സി എസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വേണം. അപ്പോൾ അതാണ് ടാഗ് പെയർ, പെയറുകളാണ് അല്ലേ, ടൈറ്റിലും ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്, ടാഗ് പെയറുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കണ്ടെന്റ്, ഇതിനാണ് കണ്ടെയ്നർ എലമെന്റ് എന്ന് പറയുന്നത്. ദെൻ എം ടി എലമെന്റ് ആണെങ്കിൽ എം ടി എലമെന്റ് ഹാവ് നോ കണ്ടന്റ്, അതിനുള്ളിൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിളാണ് ബ്രേക്ക്, സിംഗിൾ ടാഗ് ആണ് അല്ലേ, ബ്രേക്ക് എന്നുള്ളത് സിംഗിൾ ടാഗ് ആണ്, ബി ആർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതൽ എന്തുണ്ടാവില്ല, അതിന് കൂടുതൽ പിന്നെ വേറെ പിന്നെ ഓപ്ഷനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒറ്റ സിംഗിൾ ടാഗിൽ എന്തായി, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടന്റ് കൊടുക്കുകയൊന്നും വേണ്ട, ആ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ബി ആർ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ടൈറ്റിലാകുമ്പോൾ എന്തായി, കണ്ടെയ്നർ ടാഗ് ആകുമ്പോൾ, കണ്ടെയ്നർ എലമെന്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എലമെന്റ് അല്ലെങ്കിൽ എന്തുണ്ടാവും, കണ്ടന്റുകൾ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ, അതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. കണ്ടെയ്നർ എന്ന് പറയുന്നത് അതാണ് എന്തെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, കണ്ടെയ്നർ. അപ്പം ഈ ടാഗ് പെയേഴ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാറ്റ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് കണ്ടെയ്നർ എലമെന്റ്. എം ടി എലമെന്റ് അല്ലെങ്കിൽ സിംഗിൾ ടാഗ് എന്ന് പറയുമ്പോൾ സിംഗിൾ ടാഗ് ഉണ്ടാവുള്ളൂ, അതിൽ ഒരു എന്തല്ല കണ്ടന്റുകൾ ഉണ്ടാവില്ല, അതാണ് ബി ആർ എന്ന് പറയുന്നത്. ഓക്കെ, ബി ആർ എന്ന് മാത്രം നമുക്ക് കൊടുക്കുന്നത്. എച്ച് ഡി എം എൽ ഫൈവിൻ്റെ പ്രത്യേകത ആണ്, ഡസ് നോട്ട് റിക്വയർ എം ടി എലമെന്റ്സ് ടു ബി ക്ലോസ്ഡ്. ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് കൊടുക്കണം എന്നില്ല, പഴയ പിന്നെ എച്ച് ഡി എം എൽ ആണെങ്കിൽ നമ്മൾ ബി ആർ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണ് കൊടുക്കുക. പക്ഷേ എച്ച് ഡി എം എൽ ഫൈവ് എന്നോടുകൂടി ക്ലോസ് ചെയ്യേണ്ട, ഇതുപോലെ കൊടുത്താൽ മതി എച്ച് ഡി എം എൽ ഫൈവ് മാത്രമാണെങ്കിൽ. ബട്ട് ഇഫ് യു വാണ്ട് എ സ്ട്രിക്റ്റർ വാലിഡേഷൻ, നമുക്ക് സ്ട്രിക്റ്റ് വാലിഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ടാഗ് കൊടുക്കുകയാണ് നല്ലത്. എക്സ് എം എൽ പോലത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇത് ടൈ അപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്ലോസിംഗ് ടാഗ് കൊടുക്കുക തന്നെയാണ് നല്ലത്. ഓക്കെ, പക്ഷേ എച്ച് ഡി എം എൽ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. ഇനി ബി ആർ തന്നെ രണ്ട് തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ബി ആർ ഒരു സ്പേസും ഇല്ലാതെ സ്ലാഷ് കൊടുക്കണമെന്ന് കണ്ടിട്ടുണ്ട്, എന്നാൽ ബി ആർ സ്പേസ് ഇട്ടിട്ട് സ്ലാഷ് കൊടുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. സ്പേസ് ഇടാതെ കൊടുത്താൽ മതി സാധാരണഗതിയിൽ, പക്ഷേ ഒരു പിന്നെ പഴയ
നമ്മൾ യൂസ് ചെയ്യണത് ഒരു ഓൾഡ് ബ്രൗസറിലൊക്കെ ആണെങ്കിൽ, പഴയ കാലത്തുള്ള ബ്രൗസറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൾഡർ ബ്രൗസറിലാണെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുന്നത് എന്താണ്, നല്ലതാണ്. പഴയ ബ്രൗസറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസ് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് എംപ്റ്റി ടാഗ്, സിംഗിൾ ടാഗ് എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റിങ് എലമെൻറ്റ്, നമുക്കറിയാം നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ക്യാൻ കണ്ടെയ്ൻ എലമെൻറ്റ്സ് എന്നാണ്. ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുക. എന്താണ് നെക്സ്റ്റിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാണ് ബോഡി എന്നുള്ള ഒരു എലമെൻ്റ് ഉള്ളിൽ എച്ച് വൺ ഹെഡിങ് വൺ എന്നുള്ള അടുത്തൊരു ഹെഡിങ് ടാഗ് എന്ത് ചെയ്തു, കൊടുത്തു. അതാണ് എന്ത് നെക്സ്റ്റിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു എലമെൻ്റ് ഉള്ളിൽ മറ്റൊരു എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുക. ഈ എലമെൻറ്റ്സിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സും അതുപോലെ തന്നെ ഇൻലൈൻ എലമെൻറ്റ്സും ആണ്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സും ഇൻലൈൻ എലമെൻറ്റ്സും അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ ആ എലമെൻറ്റുകൾ സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ദ സ്റ്റാർട്ട് ഓൺ ദർ ഓൺ ന്യൂ ലൈൻസ്. ഒരു എലമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ബ്ലോക്കായിരിക്കും. മീൻസ് അവർ കൂട്ടത്തിലാവില്ല, അവർ പുതിയൊരു ലൈന് തുടങ്ങിയിട്ട് അതിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഇൻലൈൻ എലമെൻറ്റ്സ് എന്നാൽ കണ്ടൻറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലൈൻസ്, അതേ കണ്ടൻറ്റ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പി എന്ന് പറയുന്നത് പാരഗ്രാഫിന് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് പി എലമെൻ്റ്, അല്ലേ? ആ പി എലമെൻ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുടങ്ങുന്ന കണ്ടൻറ്റ്, പി തുടങ്ങുന്ന കണ്ടൻറ്റ് എന്തായിരിക്കും, പുതിയൊരു ലൈനിൽ നിന്നായിരിക്കും ആ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിന് പകരം ഒരു ബോൾഡ് അല്ലെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഇ എം അല്ലെ ബി ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എലമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു പുതിയ ലൈനിലേക്കൊന്നും എന്ത് ചെയ്യില്ല, തുടങ്ങൂല. ആ സെയിം കണ്ടൻറ്റിലെ ലൈനിലേക്കാണ് തുടങ്ങുക. എക്സാമ്പിൾ, നമ്മൾ എലമെൻറ്റ്സ് ഓഫ് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പി എന്നുള്ള എലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തായിരിക്കും, അടുത്ത ലൈനിലായിരിക്കും തുടങ്ങുക. ഓക്കെ, ഇവിടെ പി എന്നുള്ള ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ലൈനിലായിരിക്കും തുടങ്ങുക. അങ്ങനെ തുടങ്ങുന്ന എലമെൻറ്റുകളെ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് എന്നും, എലമെൻറ്റ്സ് ഓഫ് എച്ച് ഡി എം എൽ ഇവിടെ ബി എന്ന യൂസ് ചെയ്യുന്നതായിരിക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് എന്ന ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ചെയ്യില്ല, പുതിയ ഒരു ലൈനിലേക്കൊന്നും തുടങ്ങൂല, ഇവിടുന്ന് അങ്ങോട്ട് എന്താവും, ബോൾഡായിട്ട് മാറും ആ ഒരു കണ്ടൻറ്റ്, അതേ ലൈനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ സെയിം ലൈനിൽ തന്നെ നിൽക്കുന്നതിനെ ഇൻലൈൻ എലമെൻറ്റ്സ് എന്നും, പുതിയൊരു ബ്ലോക്കിലേക്ക് അല്ലെ പുതിയൊരു ലൈനിലേക്ക് പോകുന്നതിനെ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് എന്നും പറയുന്നു. അതാണ് രണ്ട് ടൈപ്പ് എലമെൻറ്റ്സ്. ദെൻ എന്താണ് എച്ച് ഡി എം എല്ലിൻ്റെ ആട്രിബ്യൂട്ട്സ്? എലമെൻറ്റ്സ് ആർ കണ്ടെയ്ൻ ആട്രിബ്യൂട്ട്സ്. ഓരോ എലമെൻറ്റ്സിലും ചിലപ്പോൾ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടായിരിക്കും. എന്താണ് എലമെൻറ്റ്സിൻ്റെ യൂസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെൻറ്റ്. ഈ ഒരു എലമെൻറ്റിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ടു അലൗ വെറൈറ്റീസ് ഇൻ ഹൗ എൻ എലമെൻറ്റ് ഡിസ്ക്രൈബ് എ കണ്ടൻറ്റ്. ഒരു എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുക. അതിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എലമെൻറ്റ്സ് യൂസ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ഞാൻ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോം എന്നുള്ള ഒരു എലമെൻറ്റിൽ ആക്ഷനും മെത്തേഡും എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഫോം എന്നുള്ള എലമെൻറ്റാണ്. ഈ ഫോം എങ്ങനെ ആക്ഷൻ ചെയ്യണം എന്ന് കൊടുക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഇതിന് ആക്ഷൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാണ് അല്ലേ, എങ്ങനെ ആക്ഷൻ ചെയ്യുന്നുള്ളത്, ഇതൊരു ആട്രിബ്യൂട്ടാണ്. ഏത് മെത്തേഡാണ് വേണ്ടത്, ആ മെത്തേഡ് കൊടുക്കാണ് ഇത് എന്താണ് ആട്രിബ്യൂട്ടാണ്. ഇതുപോലെ ഒരുപാടുണ്ട്, ഇൻപുട്ടിനാണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ്, ഇൻപുട്ടിൻ്റെ നെയിം ഒക്കെ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സാണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഒരു പിന്നെ എലമെൻറ്റിൻ്റെ വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ്, ഓരോന്നിനും ഓരോ എന്തുണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് കേട്ടോ. അതുപോലെ എച്ച് ഡി എം എൽ ഫൈവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ് നോട്ട് റിക്വയർ കോഡ്സ് അറൗണ്ട് ആട്രിബ്യൂട്ട് വാല്യൂസ്. ആട്രിബ്യൂട്ട് വാല്യൂസിന് എന്ത് ചെയ്യണ്ട, ഇതുപോലെ കോഡ്സ് കൊടുക്കണം എന്നില്ല. സാധാരണ നമ്മൾ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എച്ച് ഡി എം എൽ ഫൈവിന് എന്തില്ല, ഇതുപോലെ ഇത് കൊടുക്കണം എന്നില്ല, അതായത് കോഡ്സ് കൊടുക്കണം എന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സ്ട്രിക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് വാലിഡേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോഡ്സ് കൊടുക്കുന്നതാണ് നല്ലത്. സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഏതോ നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കോഡ്സ് കൊടുക്കാന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എച്ച് ഡി എം എൽ ഫൈവ് എന്താണ്, എച്ച് ഡി എം എൽ ഫൈവിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, എച്ച് ഡി എം എൽ ഫൈവിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ, അപ്പോൾ ഓരോ സ്ട്രക്ചറാണ് എച്ച് ഡി എം എൽ ഫൈവ് പറഞ്ഞ്, അതിൻ്റെ എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞ്, എലമെൻ്റ് ടൈപ്പ്സ് പറഞ്ഞ്, അതുപോലെ തന്നെ എലമെൻറ്റിൻ്റെ പിന്നെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. അപ്പോൾ എലമെൻ്റ് ഉണ്ടെങ്കിലേ ആട്രിബ്യൂട്ട് ഉള്ളൂ. എലമെൻറ്റ് എങ്ങനെ പിന്നെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരണത്, ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത്. എന്നാൽ ഓരോ കണ്ടൻറ്റും എങ്ങനെ ഷോ ചെയ്യിക്കണം,
എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.